നമസ്കാരം. മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. അനുപമയുടെ കുഞ്ഞിന്റെ ദത്തു വിഷയവുമായി ബന്ധപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ ഗുരുതരമായ വീഴ്ചയുടെ ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ഷിജു ഖാന്റെ നേതൃത്വത്തിലുള്ള ശിശുക്ഷേമ സമിതി നടത്തിയ ഇടപെടലുകളെ പറ്റിയും ദത്ത് വിവാദത്തിൽ ദത്ത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് അനുപമ പരാതിപ്പെട്ടിട്ടും തുടർ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല അമ്മ കുഞ്ഞിനെ തിരയുന്ന വിവരം CWC ശിശുക്ഷേമ സമിതിയും നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ളതും വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതെല്ലാം ഒത്തുകളിയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നും ഇതിന് പിന്നിലുള്ളവർ നിയമത്തിന്റെ മുമ്പിൽ കുരുങ്ങുക ഉറപ്പാണ് എന്നും വ്യക്തമാവുകയാണ്. അതായത് ഷിജു ഖാന് നിയമക്കുരുക്ക് ഉറപ്പാകുന്ന സ്ഥലത്തിലേക്കാണ് ഉന്നത അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വകുപ്പ് തല അന്വേഷണമാണ് വന്നിരിക്കുന്നത്, അതിന്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടത്തിയ ഇടപെടലുകളെ കുറിച്ചുള്ള പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അനുപമയുടെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടുകൂടി സർക്കാരിൻ്റെ എല്ലാ വാദങ്ങളും പൊളിയുകയാണ്, സർക്കാരിൻ്റെ എല്ലാ രീതിയിലുള്ള സംരക്ഷണ ശ്രമങ്ങളും പൊളിയുകയാണെന്നുള്ളത് വ്യക്തമാണ്. അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് CWC ശിശുക്ഷേമ സമിതിയുടെയും വീഴ്ച, വൻ വീഴ്ച കൃത്യമായി അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. അനുപമ പരാതിയുമായി എത്തിയ ശേഷവും ദത്ത് സ്ഥിരപ്പെടുത്തലിലേക്ക് കടന്നതിനെ കുറിച്ചുള്ള വീഴ്ചയാണ് അവിടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. വീഴ്ചകൾ തെളിയിക്കുന്ന നിർണായക രേഖകൾ അന്വേഷണത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന നിരവധി ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടിയായിരുന്നു വകുപ്പ് തല അന്വേഷണത്തിലുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആന്ധ്രാ ദമ്പതികളുടെ കണ്ണീരിനും അവർ അനുഭവിച്ച നാണക്കേടിനും മറുപടി പറയേണ്ടത് ഷിജു ഖാനും ശിശുക്ഷേമ സമിതിയുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്ത് നടപടിയുടെ പേരിലാണ് ആ കുഞ്ഞിനെ ആ ദത്ത് വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത്? ആ കുഞ്ഞിന്റെ മാതാവ് ആരാണെന്ന് കൃത്യമായി അറിഞ്ഞിരുന്നോ എന്ന വലിയ ചോദ്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ശിശുക്ഷേമ സമിതിയും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് സുനന്ദ നേതൃത്വം നൽകുന്ന CWCയും ഇതിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്നും അതിൽ നിന്ന് അവർക്ക് ഒഴിയാൻ കഴിയില്ല എന്നും വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ട് പ്രധാന കാരണങ്ങൾ: ഷിജു ഖാനും സുനന്ദയും നിയമപരിരക്ഷ ഉള്ളവരല്ല, അവർക്ക് നിയമപരമായി പൂട്ടുവീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവർക്കെതിരെയുള്ള റിപ്പോർട്ട് വളരെ കൃത്യമായിട്ടുള്ള ഉന്നതതല റിപ്പോർട്ടാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വീഴ്ചകളുണ്ട്. ഒന്ന്, അനുപമ പരാതിയുമായി എത്തിയ ശേഷവും ദത്ത് സ്ഥിരപ്പെടുത്തൽ നടപടികളിലേക്ക് കടന്നതാണ്. രണ്ടാമത്തെ കാര്യം, April 22 സിറ്റിംഗ് നടത്തിയിട്ടും ദത്ത് തടയാൻ CWC ഇടപെട്ടില്ല എന്നുള്ളതാണ്. അനുപമ അവകാശവാദം ഉന്നയിച്ചിട്ടും അവരുമായുള്ള സിറ്റിംഗിന് ശേഷവും CWC പോലീസിനെ അറിയിക്കാത്തത് ഏറ്റവും ഗുരുതരമായ മൂന്നാമത്തെ വീഴ്ച. ഇങ്ങനെ വീഴ്ചകൾ തെളിയിക്കുന്ന നിർണായക രേഖകൾ വകുപ്പ് തല അന്വേഷണത്തിൽ കിട്ടുന്നതോടുകൂടി CWCയുടെ പ്രവർത്തിപ്പും നടത്തിപ്പിൻ്റെ സ്വഭാവ രീതിയും ജനങ്ങൾക്ക് സംശയമുളവാക്കുകയാണ്. എന്നാൽ ഷിജു ഖാൻ പറയുന്നത് തന്നെ വ്യക്തിപരമായി അവഹേളിക്കാനും CWCയെ മോശമാക്കാനും താറടിക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ ചില സാമൂഹ്യ വിരുദ്ധരുടെ ശ്രമമാണ് എന്നാണ്. ഇതൊന്നും ഇവിടെ ഈ വാക്കുകൾക്ക് പ്രസക്തിയില്ലാതായിരിക്കുന്നു. ഷിജു ഖാൻ്റെ നടപടിക്രമങ്ങളെ കൃത്യമായി ജനങ്ങൾ ഇവിടെ വിചാരണ ചെയ്തു തുടങ്ങിയിരിക്കുന്നു.